ഹലോ കൂട്ടുകാരെ, നമ്മുടെ പ്ലേഗ് ടൈൽ ഇന്നസെൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാണുന്ന പോർഷൻ നമ്മുടെ കഴിഞ്ഞ ഗെയിം പാർട്ടിൽ തീർന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറയാനുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ ഗെയിം തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അത് മെട്രോ എക്സോഡസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മെട്രോ എക്സോഡസിന് ഞാൻ മെട്രോ എക്സോഡസ് നോക്കിയപ്പോഴേ, അതിന് മുമ്പ് രണ്ട് ഗെയിം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മെട്രോ എക്സോഡസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം അതിൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം നേരത്തെ ഗെയിമിലാണ് കിടക്കുന്നത്. മെട്രോ റിഡക്സ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, മെട്രോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു രണ്ട് ഗെയിമുണ്ട്. ആ രണ്ട് ഗെയിം കംപ്ലീറ്റ് ചെയ്താലേ മെട്രോ എക്സോഡസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുമ്മ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ കഥയൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പം നിലവിൽ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഗെയിമിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയല്ലേ? ഇത് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധിക സമയം നമ്മൾ ഇടുന്നില്ല, ഒരു 10 മിനിറ്റ് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഗെയിം വീഡിയോ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനുള്ള വിവേഴ്സേ ഉള്ളൂ തൽക്കാലത്തേക്ക്. ഇനിയിപ്പം വിവേഴ്സ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം പിന്നീട് നമുക്ക് സമയം കൂട്ടി 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 കൊണ്ടുപോകാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുപോലെ തന്നെ മെട്രോ റിഡക്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗെയിം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട്. എന്തായാലും നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഒരു ഗെയിം വീഡിയോ വരുന്നതായിരിക്കും. അതിപ്പം ഇത് നമ്മുടെ പ്ലേ ഗ്രീൽ ഇന്നസെൻസ് ആണെങ്കിലും റിഡക്സ് ആണെങ്കിലും, അതായത് മെട്രോ റിഡക്സ് ആണെങ്കിലും, ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിലുണ്ടാവും. സോ ഇത്രയും പോർഷനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഹ്യൂഗോനെ ആ കേജിൽ നിന്ന് രക്ഷപ്പെടുത്തി കേട്ടോ. ഹ്യൂഗോയുടെ അമീസെ പറയാം, നമുക്ക് മെലിയുടെ പോകാന്ന് പറഞ്ഞപ്പോഴേ ഹ്യൂഗോ തിരിച്ചു വെച്ചാൽ അവളൊരു കള്ളിയല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ മെലി തിരിച്ചു പറഞ്ഞു, ഞാനൊരു മോശം പെൺകുട്ടിയാ, ഹാപ്പി അല്ലേ എന്നൊക്കെയാണ് അവള് ചോദിച്ചത്. എന്തായാലും മെലി നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ സ്ലിംഗ് ഉണ്ട്. ഇനി കാണുന്നവന്മാരെല്ലാം തലമുണ്ട എറിഞ്ഞ് പൊട്ടിച്ച് നമുക്ക് കൊണ്ടിട്ട് പോകാൻ പറ്റും. രണ്ടുപേരെ ഞാനിവിടെ എടുത്ത് കേട്ടോ. നമ്മൾ എറിയുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ലോജിക്ക് തന്നെ ഇവിടെയും ചെയ്യണം. ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ പുറകെ നിൽക്കുന്ന ആൾ അലർട്ടാവും. എപ്പോഴും നമ്മൾ പുറകെ നിൽക്കുന്ന ആളെ വേണം എറിയാനായിട്ട്. ഞാൻ എറിഞ്ഞപ്പോൾ മാറിപ്പോയെന്നേ ഉള്ളൂ. ഹെൽമെറ്റ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ എറിയാനും നിൽക്കരുത്. ഹെൽമെറ്റ് ഉള്ളവരെ എടുക്കാനുള്ള എക്യുപ്മെൻറ്റൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല, സ്ലിംഗ് മാത്രമേ ഉള്ളൂ. ഇവനൊരു ആർച്ചറായിരുന്നു കേട്ടോ. ഈ ആർച്ചറിനെ ഞാൻ അങ്ങ് നൈസായിട്ടങ്ങ് എടുത്തു. പിന്നെ ഇതുപോലെ ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എറിയുക, അല്ലെങ്കിൽ വേറെ അടുത്ത ആളുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. റൈറ്റ് സൈഡിൽ ഒരുത്തനുണ്ട്, നമ്മളെ കണ്ടും കണ്ടു എറിഞ്ഞേക്കാം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്കരുത്, അന്നേരം എറിഞ്ഞ് വീഴ്ചോണം, അല്ല നമുക്ക് പണി കിട്ടും. ഒരുത്തനും കൂടെ നമ്മളെ കണ്ടിട്ടുണ്ടെന്നു കേട്ടോ. അവനെ നമ്മൾക്ക് ബാക്ക് സൈഡിൽ കൂടെ പോയി എടുക്കാം. കണ്ടിട്ടില്ല നമ്മളെ. അപ്പോൾ ഇത്രയും സോൾജറിനെ നമ്മൾ ഇവിടുന്ന് എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ റിസോഴ്സുകളുണ്ട്, അതെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് വേണം പോകാനായിട്ട്. ഈ ഗെയിമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന എൻവയറോൺമെൻറ്റും ഒക്കെ നല്ല കിടിലമാണ് കേട്ടോ. ഗെയിം എന്തായാലും അടിപൊളി തന്നെയാണ്. ഇച്ചിരി പഴയ ഗെയിം ആണെങ്കിലും നല്ല കിടിലമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കഥയും അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ. ഇവിടെ എടുത്തിട്ടുണ്ട്, ഇവനെ എടുത്തേക്കാം. നമ്മളെ അവന്മാർക്ക് സമയം കൊടുക്കരുത്, സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെടലേക്ക് ഇരിക്കും. ഓ മെലിയായിരുന്നു കേട്ടോ, ഞാൻ പേടിച്ചു പോയി. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഓടി വന്നു, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഓ ഓ ഓ, സോൾജേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, സോൾജേഴ്സ് മാത്രമല്ല നിക്കോളാസ്. I pay a ransom for the Darun children and I have to capture them myself. These Plantagenets are useless. He killed my parents. He's going to slaughter us. Melly, run! ഹാ, അത് പൊളിച്ചു കേട്ടോ. ആദ്ര നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചു. Take them out, Amicia. They're coming. The Inquisition. What the hell did you do? നമുക്ക് വഴി ക്ലിയർ ചെയ്ത് വേണം പോകാനായിട്ട്. തൊട്ട് പുറകെ നിക്കോളാസ് ഉണ്ടാവും, പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും. നമ്മുടെ അച്ഛനെ അമ്മയെ എല്ലാം കൊന്ന ആ ദുഷ്ടനാണ്. നിക്കോളാസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഓ, അവൻ വരുന്നുണ്ട് കേട്ടോ. പുള്ളി നല്ല സ്ലോ മോഷനിലാണ് വരുന്നത്. നല്ല കിഡിലിനൊരു വില്ലനാണ് കേട്ടോ ഇതിനകത്ത്. നമ്മൾ കയറിയ ഡോർ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് മെലി എടുത്തോളും. മെലി പെട്ടെന്ന് അവൻ കയറി വരും.
ഇവിടെ സോൾജേഴ്സ് ഉണ്ട്, ഇവന്മാരെ നമുക്ക് എടുക്കാം. ഇവൻ താഴെ കൂടെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഇവിടെ വേറൊരു ലോക്ക് ഉണ്ട്, ഇത് തുറന്നു വേണം നമുക്ക് പോകാനായിട്ടെന്ന് തോന്നുന്നു. ഒരു ചെയിനാണിത്, അത് മേലിൽ നോക്കിക്കോളും. അത് തന്നെ, കമോൺ കമോൺ. പുറത്തുനിന്ന് ഇപ്പൊ ആള് വരും കേട്ടോ. നമുക്കേ ഇവന്മാരെ സ്ലിംഗിന് എടുക്കാം, പക്ഷെ ഒത്തിരി പേരുണ്ട്, ഇവന്മാരെ മൊത്തം എനിക്ക് എടുക്കാൻ പറ്റില്ല. അയ്യോ അയ്യോ, അടുത്തടുത്തത് വരുന്നു. കുഴപ്പമില്ല കേട്ടോ, മെലി അത് തുറന്നു, നമുക്ക് രക്ഷപ്പെടാം. അവരോടി ഞാൻ വീണ്. ഇത് പണിയാവുമല്ലോ, ആർച്ചേഴ്സ് ആണ്. ഓ, നമ്മള് ഒരു കവറെടുത്തതാണ്, കവറെടുത്തതിന്റെ ഒരു ഗതി നിങ്ങൾ കണ്ടോ. ഭാഗ്യം കേട്ടോ, അർദർ നമ്മളെ അവിടെയും ഹെൽപ്പ് ചെയ്തു. ചങ്കടിച്ചു ഇവര് ഇറങ്ങി ഓടിയപ്പോഴേ. നമുക്ക് എങ്ങനെയും രക്ഷപ്പെട്ടു പോകണ്ടേ, കാരണം അത്രയ്ക്ക് ഭയങ്കരനാണ് ഈ ലോർഡ് നിക്കോളാസ്. ഈ ഹ്യൂഗോനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛനെ അമ്മയെ എല്ലാവരും കൊന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സോൾജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അർദറിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അർദർ എങ്ങനെയെങ്കിലും അവിടുന്ന് എസ്കേപ്പായി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ബൈ ബൈ.